നമ്മളോട് ഏറെ ലോലമായ മനസ്സോടെ വിട്ടുവീഴ്ചയോടെ പെരുമാറുന്ന മഹൽ വ്യക്തിത്വമാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെയാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് എന്റെ അനുവാചകരോട് വളരെ വിനയത്തോടെ പറയുന്നു, നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമുണ്ടായാൽ നമ്മുടെ കച്ചവട സ്ഥാപനം നേരത്തെ അടച്ചു വരാൻ നമുക്കറിയും. നമ്മുടെ വീട്ടിൽ ഒരു വിശേഷമുണ്ടായാൽ, ഒരു വിരുന്നുകാരൻ വന്നാൽ, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ആവശ്യമുണ്ടായാൽ നമ്മുടെ കടയടച്ച് ജോലി നേരത്തെ നിർത്തി വീട്ടിലേക്ക് നേരത്തെ വരാൻ നമ്മൾ തയ്യാറാണ്. എന്നാൽ ഈ ഒരാഴ്ചയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ ഇവിടെ പറയുക. പറയുന്നത് ആരാണ് എന്നതല്ല നമ്മുടെ പ്രമേയം, നമ്മുടെ വിഷയം. ഇവിടെ വിളമ്പുന്ന സദ്യ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗത്തിന്റെയും തിരുചര്യകളുടെയും ലോകത്തെ സന്ദേശങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത ക്രമത്തിൽ നിങ്ങൾ അല്പം ഒരു ക്രമീകരണം വരുത്തി ഇശാഖ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇവിടുത്തെ മജ്‌ലിസ് ആരംഭിക്കാനായാൽ നമുക്കല്പസമയം വിശാലമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാം. വൈകുമ്പോൾ പറയാനുള്ള സമയം കുറയും. അതുകൊണ്ട് ഈ വരുന്ന ഒരാഴ്ചയിൽ എനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിരുന്നൊരുക്കാനായില്ല, അവിടുത്തേക്ക് സൽക്കാരം കൊടുക്കാനായില്ല, അവിടുത്തേക്ക് വേണ്ടി ഒരു മിനിറ്റ് കാത്തു നിൽക്കാനുള്ള അവസരം എനിക്ക് അവിടുത്തെ കാലത്ത് ജീവിക്കാനായില്ല. എന്നാൽ അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടിയ മഹാന്മാരുടെ പ്രകീർത്തനങ്ങളെ എടുത്തു വായിക്കുന്ന ഈ സദസ്സിലെങ്കിലും ഒരൽപസമയം ചെലവഴിച്ച് അവിടുത്തോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള അനുരാഗം, അവിടുത്തോടുള്ള ആത്മബന്ധം, അവിടുത്തോടുള്ള ആത്മനിഷ്ഠ, അവിടുത്തോടുള്ള ഹൃദയബന്ധം ഒന്ന് സ്ഥാപിക്കാൻ, ഒന്ന് വർദ്ധിപ്പിക്കാൻ, ഒന്ന് അറിയിക്കാൻ എനിക്കൊരവസരമുള്ളത് ഉപയോഗപ്പെടുത്താമെന്ന നിലയിൽ എന്റെ പ്രിയമുള്ള മുഹിബുകളെ, നമ്മളൊക്കെ നേരത്തെ വരാൻ ഒരുങ്ങിയാൽ അല്പസമയം നമുക്ക് പ്രകീർത്തനങ്ങളുടെ ലോകത്തുകൂടെ പ്രാഥമികമായി ഒരു വിദ്യാർത്ഥിയുടെ അന്വേഷണത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ചെറിയ വിശദീകരണങ്ങളിൽ നമുക്ക് പങ്കുവെക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അറിവിന്റെ വലിയ ലോകമാണ്. അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഒതുങ്ങില്ല, അവിടുത്തെ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാനാവില്ല. അങ്ങനെ വിശാലമായ ഒരു ലോകമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരെല്ലാം അവരുടെ വചനങ്ങളിലൂടെ, രസനകളിലൂടെ, രചനകളിലൂടെ, കാവ്യമായി, അതുപോലെ തന്നെ ഗദ്യമായി, പദ്യമായി എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ തന്നെ ജംഹറത്തു അഷ്ആരിൽ അറബ് എന്ന ഗ്രന്ഥം പരിശോധിച്ചു നോക്കിയാൽ ഒരുവിധപ്പെട്ട സ്വഹാബികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അവരുടെ മനോഹരമായ വരികളുണ്ട്. അതിൽ പ്രമുഖരാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവി, ഇഷ്ടകവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് നബി കീർത്തനത്തിന് അവസരം കൊടുത്ത മഹാനായ സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. അവിടുത്തെ വരികൾക്ക് വലിയ ശക്തിയുണ്ട്, അവിടുത്തെ വരികൾക്ക് വലിയ ആഴമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരമ്പരയിൽ എപ്പോഴെങ്കിലും ദീവാനു ഹസ്സാൻ നമുക്കൊരു ചർച്ചയായി വരണം. അപ്പോഴാണ് അതൊക്കെ ആസ്വദിക്കാനാവുക. ഏതായാലും ശരി, അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആത്മാവിന്റെ പ്രമേയമാകുമ്പോഴാണ് അറിയാതെ ഗാനം വിരിയുക. നമ്മുടെ ഇഷ്ടപാത്രത്തെ എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു കവിത നിർഭവിക്കുന്നത്, ഒരു സ്നേഹകാവ്യം ഉത്ഭവിക്കുന്നത്, ഒരു ഇഷ്ടഗാനം ഉണ്ടായിത്തീരുന്നത്. അനുരാഗപാത്രത്തോടുള്ള ബന്ധത്തെ പ്രകാശിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നായിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വായിക്കാൻ ഒരുങ്ങിയാൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ വരികൾ, മുൻഗാമികളുടെ വരികൾ പാടിപ്പാടി നടക്കുകയാണ്. ജുബൈർ ബിനു സുഹൈർ എന്ന് പറയുന്ന മഹാനായ കവി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഒരു ഭാഗത്ത് പ്രകീർത്തിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പുറത്ത് കഅബ ബിനു സുഹൈർ എന്ന് പറയുന്ന സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ആക്ഷേപിക്കുകയാണ്. ആക്ഷേപം അതിരു കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഒരുപാട് അപകീർത്തിപ്പെടുത്താൻ തുടങ്ങി. അവസാനം രാഷ്ട്രത്തെ ക്ഷേമത്തിന് വേണ്ടി രാജ്യം ചില നിയമങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു നിയമപ്രഖ്യാപനമുണ്ടായി. കഅബ ബിനു സുഹൈർ അദ്ദേഹം ഇങ്ങനെ ഈ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകരെയും
ആക്ഷേപിക്കാൻ തുടങ്ങിയാൽ പൊതുവായ നഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കണ്ടുകെട്ടാനുള്ള നിയമം വന്നപ്പോൾ ജുബൈർ ബിനു സുഹൈർ പാടിയ ഒരു വരിയുണ്ട്. എന്റെ സഹോദരനായ കഅബിനോട് ജുബൈർ എന്ന നിങ്ങളുടെ സഹോദരന് പറയാനുള്ളത് നിങ്ങൾ ബുജൈറബിന് സുഹൈർ എന്ന നിങ്ങളുടെ സഹോദരനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം പറയാൻ ഒരുങ്ങിയാൽ അവിടുത്തെ വിശ്വാസ ലോകത്തെയും സ്നേഹലോകത്തെയും സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള താൽക്കാലിക നഷ്ടം മാത്രമല്ല അനന്തമായ പാരത്രിക ലോകത്തെ നരകയാതനയിൽ നിന്ന് മോചനം നേടാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലേക്ക് വരലാണ്. അങ്ങനെയാണ് കഅബ് ഇബ്നു സുഹൈർ അദ്ദേഹത്തിന്റെ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് നേർവഴിയുടെ സംഗീതത്തെ സ്വീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കഅബ് ഇബ്നു സുഹൈറിലേക്ക് വരാനുണ്ട്. ഇതുപോലെ ഏതെല്ലാം ആളുകളാണ് അവരുടെ ഉള്ളിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാൻ ഒരുങ്ങുമ്പോൾ പറഞ്ഞാൽ തീരുന്നില്ല. ഓരോ കവിതകൾക്കും ഓരോ പശ്ചാത്തലമുണ്ട്. കണ്ടില്ലേ അല്ലഫൽ അലി ഫൂനി ലാമ മദഹിയലി ആൽ അവല സൂതൂരി ബിസ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറഞ്ഞ എല്ലാ ആളുകളും അവരവരുടെ മാക്സിമം കഴിവുകൾ അതിന് വിനിയോഗിച്ചിട്ടുണ്ട്. പരമാവധി അവർ പരിശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ പരിശ്രമത്തിന്റെ പാരമ്യത നബികീർത്തനത്തിന്റെ പ്രാഥമികാധ്യായം വരെയാണ് എത്തിയത്. അവരുടെ പരിശ്രമത്തിന്റെ പരമകാഷ്ഠ എത്തിയപ്പോഴും നബികീർത്തനത്തിന്റെ ഒന്നാം അധ്യായത്തിലാണ് അവരെത്തിയത്. കഴിവിന്റെ പരമാവധി അവർ നബി തങ്ങളെ പറഞ്ഞപ്പോഴും ഒന്നാം ക്ലാസ്സിൽ നിന്ന് മേലോട്ട് കയറാനായില്ല. ഇതൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ പ്രകീർത്തനത്തിന്റെ ലോകം. ആലോചിച്ചതിന്റെ ഒരംശം പോലും പറയാൻ കഴിയാതെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ലോകത്തുള്ള എല്ലാ പ്രകീർത്തകന്മാർക്കും ഉണ്ടായ അനുഭവം. ഇതുപോലെയാണ് മദഹെഴുതിയ മുഴുവൻ ആളുകളും. പ്രിയമുള്ളവരെ, നമുക്കവരെ പോലെ മദഹെഴുതാനായില്ല. നമുക്ക് ഹബീബായ തങ്ങളെ അറിയാൻ പോലും, പ്രാഥമികമായി അറിയാൻ പോലും കഴിഞ്ഞില്ല. അറിയുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആദരവുണ്ട്, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരനുരാഗമുണ്ട്. അതിന് നിയമത്തിന്റെ അളവുകോല് വെച്ചുകൊണ്ട് മാത്രം അളക്കാൻ പറ്റിയതല്ല. ഓരോ പ്രയോഗങ്ങൾക്കും അതിന്റെ ആഴമുണ്ട്. കണ്ടില്ലേ മഹാന്മാര് പറഞ്ഞില്ലേ ഫഇദാ റഹിംത ഫഅന്ത ഉമ്മുൻ അം അബൂ ഹദാനി ഫിദ്ദുനിയാ ഹുമർ റഹമാഉ. തങ്ങളെ ഫഇദാ റഹിംത അവിടുന്ന് കരുണ പെയ്താൽ അന്ത ഉമ്മുൻ അം അബൂ അവിടുന്ന് ഉമ്മയും ഉപ്പയുമാണ്. ഹദാനി ഫിദ്ദുനിയാ ഹുമർ റഹമാഉ ലോകത്തുള്ള കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ്.
ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബീ. ഉമ്മയെക്കാൾ വാപ്പയെക്കാളുള്ള കാരുണ്യം ഹബീബായ തങ്ങളെ തങ്ങളിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തങ്ങൾ ഉപ്പയാണ്, അല്ല ഉപ്പാന്റെയും മേലെയാണ്. തങ്ങൾ ഞങ്ങൾക്ക് ഉമ്മയാണ്, അല്ല ഉമ്മാനേക്കാൾ മേലെയാണ്. ഇത് ലോകത്താരെ കുറിച്ച് പറഞ്ഞാലും ഇതൊരു ഓർണമെന്റേഷനാണ്, ഒരു വർണ്ണനയാണ്, അല്ലെങ്കിൽ ഒരലങ്കാരമാണ്. ഹബീബായ തങ്ങളെ കുറിച്ച് ഇത് അലങ്കാരമല്ല, ഇത് വസ്തുതയാണ്. അതാണ് പ്രിയമുള്ളവരെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏറെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച മഹദിയാണ് അവിടുത്തെ പത്നിമാരിൽ ഒരാളായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാരാണ് അന്ന് മുത്തുനബി തങ്ങളുടെ ശത്രുപക്ഷത്തെ നേതാവായിരുന്ന, പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന അബൂ സുഫിയാൻ എന്ന് പറയുന്നവരാണ്. ഇസ്ലാമിലേക്ക് ആദ്യം വന്നില്ല, അവസാനമാണ് വന്നത്. മക്കാ വിജയം പ്രസംഗിച്ചപ്പോൾ നമ്മൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് വീണ്ടും കടന്നു വരുന്നില്ല. അബൂ സുഫിയാൻ എന്ന അറിയപ്പെട്ട പ്രമാണിയായ മനുഷ്യൻ മാത്രമാണോ അറബ് ലോകത്തെ വലിയ നേതാവാണ്. അദ്ദേഹം മകളാകുന്ന ഉമ്മു ഹബീബനെ കാണാൻ വന്നപ്പോൾ അവിടെ വിരിച്ചിരിക്കുന്ന ഒരു വിരിപ്പുണ്ട്. ആ വിരിപ്പ് വേഗം അങ്ങ് മടക്കി മാറ്റുകയാണ്. അവിടെ വിരിച്ചിരുന്ന ഒരു വിരിപ്പ് വാപ്പാനെ കണ്ട് മകൾ മടക്കി അങ്ങ് എടുത്തു മാറ്റുകയാണ്. ഉടനെ അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, യാ ബുനയ്യ, അല്ലയോ കുഞ്ഞുമോളെ, അറഗിബിത്തി ബീ അൻ ഹാദൽ ഫിറാഷി ഔ റഗിബിത്തി ബീ അന്നീ, ഞാൻ ഇരിക്കാതിരിക്കാനാണോ അഥവാ ഞാൻ ഇരിക്കുന്നത് പ്രശ്നമായത് കൊണ്ട് മാറ്റിയതാണോ, എനിക്ക് ഇരിക്കാൻ കൊള്ളാത്തത് കൊണ്ട് മാറ്റിയതാണോ, അഥവാ എനിക്ക് പറ്റാത്തതായത് കൊണ്ട് മാറ്റിയതാണോ, ഞാൻ മോശമായതാണോ പ്രശ്നം, വിരിപ്പ് നല്ലതായതാണോ പ്രശ്നം എന്നാണ് ചോദ്യം. പെട്ടെന്ന് തന്നെ കസേരയും എടുത്തു മാറ്റിയപ്പോൾ വന്ന ആള് സംശയിക്കും, ഈ കസേര പൊട്ടിയത് കൊണ്ട് ഇരിക്കുന്ന ആള് വീഴാതിരിക്കാൻ മാറ്റിയതാണോ, അതല്ല, ഈ വരുന്ന ആൾ ഇതിലിരിക്കാൻ കൊള്ളുന്നവനല്ല എന്നതുകൊണ്ട് എടുത്തു മാറ്റിയതാണോ എന്ന് ചോദിക്കും പോലെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്ന മകളോട് അബൂ സുഫിയാൻ എന്നവര് ചോദിക്കുകയാണ്, അല്ല മോളെ, എന്തേ ഈ വിരിപ്പ് വേഗം അങ്ങ് മാറ്റിയത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, ഹുവ ഫിറാഷു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്റെ എല്ലാമെല്ലാമായ കരളിന്റെ കാതലായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പാണ്. ഇതിൽ നിങ്ങളെ ഇരിക്കാൻ കൊള്ളാത്തത് കൊണ്ട് ഞാൻ മാറ്റുകയാണ്. നിങ്ങൾ എന്റെ ഉപ്പയാണെന്നത് ശരി, പക്ഷേ എനിക്ക് ഉപ്പയേക്കാൾ വലിയ ബന്ധമാരോടാണ്? എന്റെ ഹബീബിനോടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ എല്ലാമെല്ലാമായ തങ്ങളുടെ എതിർക്കുന്ന ആളാണ്. നിങ്ങൾ എനിക്ക് ജന്മം നൽകിയ പിതാവാണ് ശരി, പക്ഷേ എന്റെ ആത്മീയമായ അനുരാഗത്തിന്റെ ഉത്കൃഷ്ട ബിന്ദുക്കൾ മുഴുവനും ലയിച്ചു ചേർന്നിരിക്കുന്നത് എവിടെയാണ്? ഹബീബായ തങ്ങളിലാണ്. അതുകൊണ്ട് ആ തങ്ങളെ വിട്ടുകൊണ്ട് നിങ്ങളോടൊരു സ്നേഹമില്ല, നിങ്ങളെക്കാൾ വലിയ കാരുണ്യത്തിന്റെ കേദാരമാണ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം തങ്ങൾ. കാരണമെന്തേ?
അവിടുന്ന് അടിമുടി പ്രഭാവമാണ്, അവിടുന്ന് അടിമുടി അനുഗ്രഹത്തിന്റെ മഹാലോകമാണ്. ഉങ്കി മെഹ്റാബേ ഹറം കാ പർദ പർദാനൂഴ കാ ഉങ്കി യക് യക് റഹ് ഗുസർ കാ ദർറ ദർറാനൂഴ കാ ജൽവാ ഗാഹേ ലം യജൽ ഹേ ഉങ്ക ഹുജ്റാനൂഴ കാ ബാരവീം കേ ചാന്ദ് കാ മജ്റാ ഹേ സജദാനൂഴ കാ بار برجوں سے جھکا ایک ایک ستارہ نور کا ഹബീബായ തങ്ങളെ, അവിടുന്ന് നടക്കുന്ന വഴിയും ഇരിക്കുന്ന ഇടവും കടക്കുന്ന തലങ്ങളും അവിടുത്തെ പെരുമാറ്റ മേഖലകൾ മുഴുവനും പ്രഭാവത്തിന്റെ നികുഞ്ചങ്ങളാണ്. അനുരാഗത്തിന്റെ മഹാലോകമാണ്, പ്രഭാവത്തിന്റെ മായാവിലാസമാണ്. അതുകൊണ്ട് യാ റസൂലല്ലാ, അവിടുന്ന് നൂറാണ്, നൂറു നാലാ നൂർ, പ്രഭാവത്തിനുമേൽ പ്രഭാവമാണ്. തങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവരോട് ചേർത്ത് പറയുക, തങ്ങളെ എങ്ങനെയാണ് മറ്റുള്ളവരോട് ലയിപ്പിച്ചു പറയുക, ഒരിക്കലും സാധ്യമല്ല. അനുരാഗിയുടെ ആത്മാവിൽ നിന്ന് ആദരവിനോട് സ്നേഹം ലയിക്കുമ്പോ പുറത്തു വരുന്ന ഒരു ബന്ധമുണ്ട്, ആ ബന്ധമാണ് ഹബീബിനോടുള്ള ബന്ധം. അപ്പോഴാണ് അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ أنفسهم وأزواجه أمهاتهم نبي صلى الله عليه وسلم دنگل نمك نمملے کال کڑم پٹت دان حبیب آیت انگل نمك نمملے کال کڑم پٹت دان اوڑت پتنی مار نمڑ امم ماران ادو اندد ان حبیب آیت صلى الله عليه وسلم دنگل نمڑ آتما ویند اپیان പ്രിയമുള്ളവരെ, ഇതെവിടുന്ന് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല. മഹാന്മാരായ ആളുകളുടെ ഉള്ളിൽ സ്നേഹമുണ്ടായപ്പോഴാണ് ആ സ്നേഹത്തിന്റെ സാക്ഷ്യമുണ്ടായത്. നമ്മളിൽ സ്നേഹമില്ലാതെ എങ്ങനെയാണ് ഒരു സ്നേഹത്തിന്റെ ചുംബനം വരിക? അറിയില്ല, അറിയില്ല, എനിക്ക് പറയാനാവില്ല. സ്നേഹത്തിൽ നിന്ന് നിർഭവിക്കുന്ന ഒരു വികാരമുണ്ട്, അപ്പോഴാണല്ലോ അതിന് മൂല്യമുണ്ടാവുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതാ, നമ്മൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല സുന്ദരിയായ ഒരു യുവതി ആക്സിഡന്റിൽ പെട്ടു. കണ്ടപ്പോ ഒരു വേദന, ഒരു നൊമ്പരം. ഒരു മനുഷ്യത്തി, ഒരു സഹോദരി പരിക്ക് പറ്റിയല്ലോ. നമ്മൾ കണ്ടു, നടന്നു, ഇങ്ങ് പോന്നു, നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഷോക്ക്, അത്രേ ഉണ്ടായുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ അത് മറന്നു. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു. 90 വയസ്സുള്ള നമ്മുടെ വല്യമ്മ വീണിട്ട് കൈക്ക് ചെറിയൊരു പരിക്കുണ്ട് എന്ന്. അപ്പോഴേക്ക് നമുക്ക് ബേജാറായി. നമ്മൾ ഉടനെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് പോയത്, എന്താണ് ചെയ്യേണ്ടത്, പോയ ഹോസ്പിറ്റലിൽ എന്ത് ഹെൽപ്പാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇടയിലൂടെ ഉസ്താദിനെ വിളിച്ചു, എന്റെ വല്യമ്മ വീണു, പരിക്കു പറ്റി, ദ്വാരക്കണം. ഡോക്ടറെ വിളിച്ചു, എന്താ വേണ്ടത്. നമ്മൾ പ്രകൃതിപരമായി നോക്കിയാൽ ആരോഗ്യമുള്ള സുന്ദരിയായ ഒരു യുവതിയുടെ പരിക്കിനാണ് പ്രാധാന്യം. പക്ഷേ ആ പരിക്കിനേക്കാൾ നമുക്ക് വേദന ഉണ്ടാക്കിയത് 90 വയസ്സുള്ള വല്യമ്മന്റെ ചെറിയ പരിക്കാണ്. എന്താണ് കാരണം? ഇതെന്റെ വല്യമ്മയാണ്, ഇതെന്റെ ഉമ്മാമയാണ്, എന്റെ ഉമ്മയാണ്, എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് എന്റെ വേദനയുടെ കാരണം. ഇതുപോലെയാണ് നമുക്ക് ഹബീബായ തങ്ങൾ നമ്മുടേതാകുമ്പോഴാണ് അവിടുത്തെ വിഷയങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്. നമ്മൾ സുഖസുന്ദരമായി പരിസര വീടുകളിൽ ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഈ സ്നേഹഗീതം അവരെ മതിക്കാതിരിക്കുന്നത് ഇതാരെക്കുറിച്ചാണ് എന്ന് ആലോചിക്കാതിരിക്കുമ്പോഴാണ്. അതേസമയത്ത് എന്റെ ഇഷ്ടപാത്രത്തെക്കുറിച്ചുള്ള സ്തുതിപാഠങ്ങളാണ് എന്നറിയുമ്പോൾ, എന്റേത് എന്ന് ഏറ്റെടുക്കുമ്പോൾ നമുക്കത് കേൾക്കാതിരിക്കാനാവില്ല, അത് കാണാതിരിക്കാനാവില്ല, അതിൽ പങ്കാളിയാകാതിരിക്കാനാവില്ല. അതുകൊണ്ട് എന്റെയും നബി വസല്ല മതങ്ങൾ, അങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ
ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് അനുരാഗമാണ്. അബ്ദുൽ മജീദുൽ ബാദുസി റളിയല്ലാഹു അൻഹു എന്ന മഹാനവരകളെ സ്വലാത്തു ചൊല്ലുന്ന ആളാണ്, നിരന്തരമായി സ്വലാത്തു ചൊല്ലി നടക്കുന്ന ആളാണ്. എല്ലാ സമയത്തും നബിതങ്ങളോടുള്ള സ്വലാത്താണ്. ഏറെ കാലമങ്ങ് ചൊല്ലിയപ്പോൾ മഹാനവരകൾക്ക് നിലത്ത് തുപ്പാൻ മനസ്സനുവദിക്കുന്നില്ല. അബ്ദുൽ മജീദുൽ ബാദുസി എന്നവരോട് ചോദിച്ചു, അല്ല എന്തേ നിങ്ങൾക്ക് നിലത്ത് തുപ്പാനാവാത്തത്? അവിടുന്ന് പറഞ്ഞ മറുപടി, എന്റെ തുപ്പുനീരിലെ ഓരോ കണികകളോടും എന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ മന്ത്രണം ലയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിലത്തു തുപ്പിയാൽ അതിന്മേൽ ഒരാൾ ചവിട്ടിയാൽ എന്റെ ഹബീബിന്റെ സ്നേഹമന്ത്രണങ്ങളോട് ലയിച്ച തുപ്പുനീരിൽ പോലും ഒരാൾ ചവിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുബ്ഹ് തൈബാ മേ ഹുയി ബഡതാ ഹേ ബാളാനോഴക്കാ ആയാ ഹേ താരാനോഴക്കാ ആയാ ഹേ സാരാനോഴക്കാ. മാഷാ അല്ലാഹ്, ഇവിടെയാണ് നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ ഒരു പോസ്റ്ററിലും എന്റെ ഓർമ്മയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പച്ച കുബ്ബ നമ്മൾ പതിക്കാറില്ല. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഖബറു ശരീഫിന്റെ മേലെയുള്ള പച്ച കുബ്ബ ഇന്ന് വ്യാപകമായി പോസ്റ്ററുകളിൽ ബാനറുകളിൽ അടിച്ചിട്ട് അതിനെ പരിഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. സാധാരണ ഒരു ഫ്ലക്സിലടിച്ചാൽ 4 ദിവസം കഴിയുമ്പോൾ നിലത്തിട്ട് ചവിട്ടേണ്ടി വരും. സാധാരണ ഒരു പോസ്റ്ററിലായാൽ അതിൻ്റെ മേലെ ചിലപ്പോൾ പൈലസിൻ്റെ പോസ്റ്റർ വരും, സിനിമയുടെ പോസ്റ്റർ വരും, എന്തെല്ലാം വരിക. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗം, ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഹിമായത്തു ചെയ്യുക എന്നത് മുഹിബ്ബീങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നു, മുമ്പൊരിക്കൽ വാഹനങ്ങളുടെ പിന്നിൽ അള്ളാഹുവിന്റെ ദിക്റ് എഴുതുന്നതിനെ കുറിച്ച് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഒന്ന് പ്രസംഗിച്ചു. എത്രയോ ആളുകൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സാധാരണ നമ്മൾ വിചാരിക്കും എന്റെ വണ്ടിയുടെ ബാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇരിക്കട്ടെ, എന്നാൽ അതിന്റെ മേലെ ചളിയും അഴുക്കും കാക്കക്കാഷ്ടമൊക്കെ വന്നുപോയാൽ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ നാമത്തിന് മേലെ അങ്ങനെയൊന്നും വരുന്നത് ഉചിതമായ കാര്യമല്ല. അതിനെക്കുറിച്ചൊക്കെ മഹാന്മാരായ അയ്മത്ത് എഴുതിയിട്ടുണ്ട്, ഏലാമു സാജിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, അപ്പൊ അള്ളാഹുവിന്റെ ദിക്റ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അതെല്ലാം ആദരിക്കാവുന്ന വിധത്തിൽ മാത്രം വിനിയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ആദരിക്കാവുന്ന വിധത്തിൽ മാത്രം വിനിയോഗിക്കാൻ പഠിക്കണം. സ്നേഹത്തിന്റെ പ്രകാശനം കൊണ്ടായിരിക്കും ചിലപ്പോ റബിയുള്ളവരുടെ പോസ്റ്ററിൽ ബാനറിൽ എല്ലാം നമ്മുടെ സംഘാടകർ വരെ ചിലപ്പോൾ പച്ച കുബ്ബയോ മദീനയുടെ ചിത്രങ്ങളോ ഒക്കെ കൊടുത്തേക്കാം. കൂട്ടുകാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അതൊക്കെ മാനിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ വിനിയോഗിക്കണം. അത് നിലത്ത് കിടന്ന് ചവിട്ടേണ്ടി വന്നാൽ ഇന്നാലില്ല. മുൻഗാമികൾ അതൊക്കെ സൂക്ഷിച്ചതുകൊണ്ടാണ് അതൊന്നും കവർ ചിത്രങ്ങളായി കൊടുക്കാതിരുന്നത്. കഴിഞ്ഞ വർഷം റയീസുൽ ഉലമാ ഉസ്താദ് അവർകളടക്കമുള്ള ഒരു മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുത്തപ്പോൾ മൗലിദ് കിതാബിന്റെ ചട്ടയിൽ ഒരു പച്ച കുബ്ബയുടെ ചിത്രം. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉസ്താദ്, റയീസുൽ ഉലമാ ദുആ ചെയ്തു പോയി, പിന്നീട് മൗലിദ് ഓതുമ്പോ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉയർന്ന പണ്ഡിതൻ ആ വീട്ടുകാരനോട് പറഞ്ഞു, മോനെ ഈ മൗലിദ് കിതാബ് നല്ലൊരു കടലാസ് കൊണ്ട് പൊതിയണം, കാരണം ഇതിന്റെ ചട്ടയിൽ പൊടിയും ചെളിയൊക്കെ ചിലപ്പോൾ വന്നെന്ന് വരും. അപ്പൊ ഈ പച്ച കുബ്ബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മദീന മുനവ്വറയുടെ ചിത്രമാണല്ലോ, അത് വേണ്ട പോലെ പരിപാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും മുൻഗാമികൾ. അതുകൊണ്ടാണ് അതൊന്നും ചട്ടയാക്കാഞ്ഞത്. പ്രിയമുള്ളവരെ, അതിലെല്ലാം ആദരവിന്റെ വലിയ സൂചനയുണ്ട്. നമ്മൾ ആദരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതിനോടെല്ലാം പെരുമാറേണ്ടത്. നമ്മുടെ സ്നേഹപ്രപഞ്ച പരമ്പരയുടെ പോസ്റ്ററുകളിൽ ബാനറുകളിൽ
പരമാവധി അത്തരമൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കും. നമ്മൾ പച്ചക്കുബ വീട്ടിലെ ഡോറിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ ആദരവോടെ പതിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലാതെ പോസ്റ്റർ ബാനറിലൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഇടയിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്, മഹാന്മാരായ ആളുകൾ അതെല്ലാം സൂക്ഷിച്ചു. ഇതിനെയെല്ലാം മുറാഅത്ത് ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തേക്കുള്ള തഅലീമിന്റെ ബഹുമാനത്തിന്റെ ഭാഗമാണ്. അദബ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മദീനയിലേക്ക് വരുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി എന്നവരെ ചക്രവർത്തിയുടെ പിതാവ് വരികയാണ്. മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള പരിചാരകരെ പറയുകയാണ്, നിങ്ങൾക്ക് റൗളയൊന്ന് തുറന്നു തരാം, അഥവാ ഹുജറത്തു ശരീഫ ഒന്ന് തുറന്നു തരാം, നിങ്ങൾക്ക് അകത്തു കയറിയിട്ട് ഹബീബായ തങ്ങളുടെ അടുത്തൊന്ന് സിയാറത്ത് ചെയ്യാനാണ്. ഉരീദു അൻ അഫ്തഹലക്കൽ ഹുജറത്തു ശരീഫ ലിതസൂറ ഖാസതൻ, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സിയാറത്ത് ചെയ്യാൻ അതിന്റെ ഉള്ളിലേക്ക് തുറന്നു തരാം. സലാഹുദ്ദീൻ അയ്യൂബി എന്നവരുടെ പിതാവ് പറയാണ്, മഅദല്ലാഹ്, ബേജാറാവുകയാണ്, ഞാൻ വലിയ പാപിയാണ്, ദോഷിയാണ്, ഞാൻ അവിടുന്ന് വളരെ തെറ്റു ചെയ്തു പോയ ആളാണ്. നല്ലവരായ ആളുകൾക്ക് എപ്പോഴും അവരെ കുറിച്ച് പരാതിയാണുണ്ടാവുക. ഞാൻ നല്ലവനാണ് എന്ന് അകപ്പെരുമയുള്ളവർ അപകടമാണ്. ഉള്ളിൽ ആത്മാവിനെ പരിശോധിക്കുന്ന ആളുകൾക്ക് പേടിയാണ്. പ്രിയമുള്ളവരെ, മഹാനവരകളെ പറയുകയാണ്, താഴ്മ കൊണ്ട് പറയുകയാണ്, ഇല്ല ഇല്ല, ഞാൻ അദബിന് എതിരായി വല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാനിബിൽ അവിടുത്തെ ചാരത്ത് വന്നു പോയാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എന്താണ്? അല്ലാഹു തആല തന്നെ പേരിട്ട് നേരിട്ട് വിളിച്ചിട്ടില്ല. ഹബീബായ തങ്ങളെ പേരിട്ട് നേരിട്ട് ഖുർആനിൽ വിളിച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അദബാണത്. യാ ഇബ്രാഹിം എന്ന് വിളിച്ചു, യാ ഈസ എന്ന് വിളിച്ചു, യാ യഹ്യ എന്ന് വിളിച്ചു അലൈഹിമുസ്സലാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ നേരിട്ട് വിളിച്ചില്ല. നമ്മുടെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞു തരാനാണ്. ഇന്ന് ആളുകളൊക്കെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തേക്കുള്ള ആദരവാണ്, ബഹുമാനമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് പേടിയാണ്. മുത്തുനബി തങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടുന്ന് ഉത്തരം പറയാൻ ഒരുങ്ങിയാൽ അവിടുന്ന് ശബ്ദമേറിപ്പോകുമോ എന്ന പേടിയാണ്. ലാ തറഫഉ അസ്വാതകും ഫൗക സൗതി നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്ന ഖുർആനിന്റെ നിയമം വന്നപ്പോൾ മഹാന്മാരായ സ്വഹാബത്തിന് പേടിയാണ്. അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ മറുപടി പറയുമ്പോ എന്റെ ശബ്ദമേറിയാലോ എന്ന പേടിയാണ് മഹാന്മാരായ സ്വഹാബത്തിനുണ്ടായിരുന്നതെങ്കിൽ അത്രമേൽ ആദരവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ കണ്ടത്. ആ മദീനയുടെ ഓരോ മണൽപ്പരപ്പിലേക്കും വരുമ്പോ നമുക്കറിയുമല്ലോ, ഇതേതെങ്കിലും പിൽക്കാലത്തെ തീവ്ര സ്നേഹികൾ ഉണ്ടാക്കിയ പരിഷ്കാരമല്ല. നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ കുറെ അധികം മധുര പറയുന്നു, കുറെ അധികം സ്നേഹം പറയുന്നു, കുറെ പെരുമ പറയുന്നു, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന്. അല്ല, മദീനയിൽ 40 കൊല്ലം ദറുസ് നടത്തിയ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഈ 40 കൊല്ലവും മദീനയിലൂടെ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. ഈ 40 കൊല്ലവും മദീനയിൽ വാഹനത്തിന്റെ മേലെ സഞ്ചരിച്ചിട്ടില്ല. ആരാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു? ആരാണ്? ലോകം കണ്ട ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവാണ്. ആധികാരികമായി ഏ
ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ ആണ്. ഈ നിലയിലുള്ള മഹാനല്ലേ ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ മണ്ണ് കാണുമ്പോൾ പേടിയാണ്, ആദരവിന്റെ പേടിയാണ്. ഇത് ജിഅതു തൈബത റൗമ സൗറത ഖബ്രിഹി ഉഗമീതു മദൂഷം ബി ഹൈബതി ഖദ്രിഹി. മദീനയുടെ മണ്ണിൽ ചെല്ലുമ്പോ ഓരോ മണൽത്തരികളും ഇതെന്റെ ഹബീബിന്റെ കാലു പതിഞ്ഞതോ മേനി പതിഞ്ഞതോ അവിടുന്ന് നടന്നു പോയതോ കിടന്നിരുന്നതോ എന്ന ആശങ്കയിൽ ബേജാറാണ് മദീനയുടെ മണ്ണ് തൊടാൻ. അതിനോടുള്ള ആദരവായിട്ടുണ്ടോ ഇല്ലേ എന്ന്. അതുകൊണ്ടല്ലേ മണ്ണെന്ന് പറയുമ്പോ മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറയുമ്പോ അത് അല്ലാഹു നൽകിയ ആദരവാണ്. കാരണം ആ മണ്ണിലല്ലേ മുസ്തഫ നബി തങ്ങൾ കിടക്കുന്നത് എന്ന് അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുകയാണ്. മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് വായിക്കുമ്പോ എനിക്ക് അഭിമാനമാണ്, ഈ മണ്ണിലാണല്ലോ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നത്. അത് നിസ്സാരല്ല, അതിന് ആദരവാണ്. വലഖദ് കർണംനാ ബനി ആദം, അതിന്റെ മറ്റൊരു ഭാഷയായി മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു ആദമു മിൻ തുറാബ് എന്ന് പറയുമ്പോ അതൊരു അഭിമാനത്തിന്റെ പ്രയോഗമാണ്. കാരണം ഈ മണ്ണിലാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നത്. ഇൻഷാഅല്ലാ അതിന്റെ കാവ്യവും അതിന്റെ വിശദീകരണവും വരും നാളുകളിൽ നമുക്ക് പറയാം. ഇതുപോലെ എല്ലാത്തിനോടുമുള്ള ആദരവ് മുൻഗാമികളായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ ആരാണ്, അവിടുത്തെ ആദരണീയമായ നാമം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനാണോ എന്റെ നാവുകൊണ്ട് പറയാൻ ഞാൻ എത്ര എത്ര അരുതായ്മകൾ പറഞ്ഞവനാണ് ചൊല്ലിയവനാണ് എന്ന പേടിയിൽ നിന്നിരുന്ന മഹാന്മാരുണ്ട്, താബിഈങ്ങളിലുണ്ട്, താബിഉത്താബിഉകളിലുണ്ട്. ഇതുപോലെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവോടെ സ്നേഹത്തോടെ കണ്ടാൽ നമുക്ക് കിട്ടാനുള്ള റിസൾട്ട് എന്താണ്? ഞാനിന്ന് തുടങ്ങിയ വിഷയം എവിടേക്ക് എത്തിക്കാന്നും എനിക്കൊരു പിടുത്തമില്ല. കാരണം ഹബീബായ തങ്ങളോടുള്ള ബന്ധവും അവിടുത്തോടുള്ള തഅലീമും അത് മഹാന്മാർ എഴുതിയത് ഇമാം ഖാദി ഇയാദ് തങ്ങളുടെ ശിഫയിൽ, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ, ഇമാം യൂസുഫ് സാലിഹ് ഷാമി സുബിൽ ഹുദയിൽ, അതുപോലെ തന്നെയുള്ള മഹാന്മാരെല്ലാം എഴുതി വെച്ചതിന്റെ പാരാവാരത്തിൽ നിന്നൊരു ശകലമെടുക്കാൻ നമുക്ക് നേരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ ഒരു മൂലയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു, മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 225 മഹാനവറുകളുടെ ജീവിതം വായിക്കുമ്പോൾ അറിയാം, ഒരു ദിവസം അതാ മഹാനവറുകൾ വരികയാണ് ഈജിപ്തിൽ നിന്ന്. ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഹമല മൻസൂർ ഇബ്നു അമ്മാർ അസാഹു അലാ അതിഖി ورحل الى مصر മഹാനവറുകൾ ഈജിപ്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആളുകളെല്ലാം വലിയ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്. അവർക്ക് മഴയില്ല, മഴയില്ല. അവരെല്ലാം വലിയ ബേജാറിലാണ്. പള്ളിയിൽ ആളുകൾ കൂടിയിട്ടുണ്ട്. ഉടനെ മഹാനവറുകൾ നല്ല ശാന്തമായ ഹൃദയത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മഹാനവറുകൾ അവിടെ ആളുകളെല്ലാം ഒരുമിച്ചുകൂടിയ പള്ളിയുടെ ചത്വരത്തിന്റെ നടുവിലേക്ക് മഹാനവറുകൾ കടന്നു ചെല്ലുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ തട്ടം അഴിച്ചു വെച്ച് ജനങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മഴ വേണം അല്ലേ, നിങ്ങൾക്ക് ദാരിദ്ര്യം മാറണം അല്ലേ, എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇവിടെ സദഖ ചെയ്യുവിൻ. എല്ലാവരും കൊണ്ടുവന്നവരുടെ സംഭാവനകൾ പള്ളിമുറ്റത്തുള്ള വിരിച്ച വിരിപ്പിൽ ഇട്ടു. അങ്ങനെ ഒരു സഹോദരി അവരുടെ എല്ലാ ആഭരണങ്ങളും കൊണ്ടുവന്നിട്ടു. ഉസ്താദുമാര് വയതു പറയുമ്പോ സ്ത്രീകളോട് ആഭരണ സംഭാവന ചോദിക്കുന്നത് പണ്ടേ ഉള്ളൊരു പതിവിന്റെ ഭാഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴുതു പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പോയി അവർ കൊടുത്ത ആഭരണങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെയാണ് മഹാനവറുകൾ പറഞ്ഞപ്പോഴേക്ക് ഒരു സഹോദരി ശരീരത്തുള്ള മുഴുവൻ ആഭരണങ്ങളും കൊണ്ടുവന്നു കൊടുത്തു. ആകാശം അവിടെ നിന്നതാ മഴ വർഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോഴേക്ക് ചളി കൊണ്ട് അവരുടെ കാല് പൂണ്ടു പോവുകയാണ്. ഇങ്ങനെ നല്ല മഴ കിട്ടിയപ്പോൾ ഈ ദുആ ചെയ്ത ആളുകാരാണ്. ആളുകൾക്കറിയില്ല അന്ന് ജീവിച്ചിരിക്കുന്ന ലൈസ റളിയല്ലാഹു അൻഹു ആളെ വിട്ടിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈസ എന്നവരുടെ അടുക്കലേക്ക് ചെല്ലണം. ഫദഖല അല ലൈസി, ലൈസ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തിയപ്പോൾ മഹാനവറുകളെ ചോദിക്കുകയാണ്, അന്തൽ മുതകല്ലിമു ഫിൽ മസ്ജിദി, നിങ്ങളാണോ പള്ളിയിൽ സംസാരിച്ചു ദുആ ചെയ്താൽ? നഅം, അതെ ഞാനാണ്. അപ്പോൾ ലൈസ് എന്നവർ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്ക്, നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്ക്. ഉപദേശിക്കാനും മഹാനായ ലൈസ് റളിയല്ലാഹുവിനെ കരയാൻ തുടങ്ങി. ലൈസ് റളിയല്ലാഹുവിനെ കരയാൻ തുടങ്ങി മൻസൂർ ഇബ്നു അമ്മാർ എന്നവരുടെ വയലു കേട്ടിട്ട്, മഹാനവറുകളുടെ വയലു കേട്ടിട്ട് ഹാറൂൺ റഷീദ് ബോധം കെട്ട് വീണുപോയി. അവസാനം ഇദ്ദേഹത്തിന്റെ വയതിന്റെ സ്വാധീനം മുഴുവനും അങ്ങ് കേട്ടപ്പോൾ ചോദിക്കുകയാണ്, ഫഖാല റഷീദു മിൻ ഐന തഅല്ലംത ഹദാ, എവിടുന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ മാസ്മരികമായ വാചകങ്ങൾ കിട്ടിയത്? എവിടുന്നാണ് നിങ്ങൾക്ക് വിശ്വാസികളുടെ ഹൃദയത്തെ സ്വാധീനിക്കാനുള്ള വചനം കിട്ടിയത്? എങ്ങനെയാണ് മനുഷ്യന്മാരുടെ മനസ്സ് മാറ്റാനുള്ള ഈ വാചക സ്വാധീനം ഉണ്ടായത് എവിടുന്നാണ്? ഉടനെ മഹാനവറുകൾ മറുപടി പറയുകയാണ്, തഫല ഫീ ഫമീ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ എന്റെ വായിലേക്ക് തുപ്പിത്തരികയാണ്. വക്കാലലീ, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മൻസൂർ ഖുൽ, ഓ മൻസൂർ ഇബ്നു അമ്മാറേ, നിങ്ങൾ പറഞ്ഞോ എന്നെന്റെ ഹബീബ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറയേണ്ട താമസം, ജനങ്ങളിൽ മാറ്റം വരികയാണ്. എൻ്റെ ഈ വചനത്തിൻ്റെ സാരവും എൻ്റെ ശബ്ദത്തിൻ്റെ സ്വാധീനം എൻ്റെ പ്രഭാഷണത്തിൻ്റെ സ്വാധീനം ഇത് മുഴുവനും ഹബീബായ തങ്ങളുടെ തുപ്പുനീരിൻ്റെ മഹത്വമാണ്, അതിൻ്റെ ആദരവാണ്. ഈ ചരിത്രം, സമാനമായ ചരിത്രം എത്ര മഹാന്മാർക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ വിജയവും കിട്ടാനുള്ള മുഴുവൻ ബന്ധങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. ചില ആളുകൾ വിചാരിക്കും ഈ സ്നേഹപ്രപഞ്ചത്തിൽ എല്ലാ വർഷവും പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾ മറ്റു വിഷയങ്ങൾ പറയുന്നില്ല എന്ന് ചിലപ്പോൾ അന്വേഷിക്കുന്നവരുണ്ടാകും. ഈ വിഷയത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്നതാണ് അതിനുള്ള ഒരു മറുപടി. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ, അതാണ് നമുക്ക് അല്ലാഹുവിലേക്കുള്ള ഏറ്റവും എളുപ്പമായ വഴി. ഹബീബായ തങ്ങളെ ഒന്ന് മുറുകെ പിടിച്ചു കിട്ടിയാൽ, തങ്ങൾ നമ്മളെ ഒന്ന് പരിഗണിച്ചു കിട്ടിയാൽ, പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഈ വഴലിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ വന്നാൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദോതിയാൽ, നമ്മൾ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഭൗതികമായ ഒരു അംഗീകാരമല്ല, ഈ ലോകത്തെ ഏതെങ്കിലും അംഗീകാരങ്ങളല്ല, അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള ഒരു അമലാണ്, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു വഴിയാണ്. ഇവിടെ ഒരുപാട് ആർഭാടങ്ങൾ ഉണ്ടാവാം, ആഭാസങ്ങൾ ഉണ്ടാകാം, ജാടവേലകൾ ഉണ്ടാകാം, പല പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകാം. അതേ സമയത്ത് ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ച മഹാന്മാർ, അവരെ മുറുകെ പിടിച്ച പിൻഗാമികൾ
المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون ആദ്യം മുൻകടന്ന് ഇസ്ലാമിലേക്ക് വന്നവർ മിനൽ മുഹാജിരീന വൽ അൻസാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാം വെടിഞ്ഞ മുഹാജിറുകളും അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാം കൊടുത്ത അൻസാറുകളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ അവരെ നന്മയിൽ പിന്തുടർന്ന താബിഉകൾ പിൻഗാമികൾ അവർക്കുള്ള മഹത്വം എന്താണ് റളിയല്ലാഹു അൻഹും വറദു അൻ അല്ലാഹു അവരെ പ്രീതിപ്പെടുകയും അല്ലാഹു അവരെ പൊരുത്തപ്പെടുകയും അവർ അല്ലാഹുവിൽ തൃപ്തി അടയുകയും ചെയ്തു അതാണ് അവർക്ക് കിട്ടിയ ഒന്നാമത്തെ നേട്ടം അല്ലാഹുവിന്റെ പൊരുത്തം അല്ലാഹുവിലുള്ള തൃപ്തി ഇതവർക്ക് കിട്ടി പിന്നെന്താണ് വഅദ്ദലഹും ജന്നത്തിൻ തജരി തഹ്തഹൽ അൻഹാർ താഴ്വാരത്തുകൂടി അരുവി ഒലിക്കുന്ന മനോഹരമായ സ്വർഗോദ്യാനമാണ് അതൊരു നാളേക്കല്ല രണ്ടു നാളേക്കല്ല ഖാലിദീന ഫിയാ അബദ അനന്തമായ സ്വർഗമാണ് ഒടുങ്ങാത്ത സ്വർഗമാണ് ലാലിക്കൽ ഫൗസുൽ അദീം അതാണ് ഏറ്റവും വലിയ വിജയം ഇവിടുത്തെ രാജാവായി അത് നിദാന്ത വിജയമല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയായി നിദാന്ത വിജയം അല്ല ഇവിടുത്തെ ഭരണാധികാരിയായി അത് അനന്തമായ വിജയം അല്ല യഥാർത്ഥ വിജയം അള്ളാഹുവിന്റെ പ്രീതിയുടെ വീടാകുന്ന സ്വർഗം ലഭിക്കുമ്പോഴാണ് അതിന് പറ്റുന്ന വിജയം പ്രവൃത്തിയാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പ്രവൃത്തി ഇത് നമുക്കറിയാൻ കഴിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്നേഹിക്കുക അവിടുത്തെ സുന്നത്തിനെ ജീവിപ്പിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വം അതാണ് പ്രിയമുള്ളവരെ അതിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അറിയുമല്ലോ മഹാനായ സയ്യിദു സർഹിന്ദിയൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരിപാലിച്ചുകൊണ്ട് കിടക്കുന്ന ആളാണ് നടക്കുന്ന ആളാണ് രണ്ടാം സഹസ്രാബ്ദത്തിന്റെ നവോത്ഥാന നായകനാണ് സയ്യിദു സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ അയച്ച ദഅവാ ലെറ്ററുകൾ ഇന്നും ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളിൽ സൂക്ഷിക്കുന്നുണ്ട് അറിയുമോ അങ്ങനെയുള്ള മഹാനാണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത് പഞ്ചാബിലെ സർഹിന്ദിലാണ് രണ്ടാം സഹസ്രാബ്ദത്തിന്റെ നവോത്ഥാന നായകൻ ഇന്ത്യയിൽ നിന്നുള്ള വലിയ മഹാന ജീവിതകാലം മുഴുവനും സുന്നത്തുകൾ പരിപാലിക്കുന്ന ആളാണ് സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം അള്ളാഹു തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുകയും സഹായിക്കുന്നവർക്ക് അള്ളാഹു തആല എല്ലാവിധ ബർക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ മഹാനവറുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പാലിക്കുന്ന ആളാണ് ആ കാരണത്താൽ തന്നെ മഹാനവറുകൾക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ മഹാനവറുകളെ പറയുകയാണ് അല്ലാഹുമ്മ അർറഫീഖൽ അലാ അല്ലാഹുമ്മ അർറഫീഖൽ അലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മഹാനവറുകൾ ഇങ്ങനെ മരണശയ്യയിൽ കിടന്നുകൊണ്ട് രോഗശയ്യയിൽ കിടന്നുകൊണ്ട് മരണത്തെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്
ഓരോ ദിവസം കഴിയുമ്പോഴും മരണത്തിലേക്ക് അടുക്കുകയാണ്. അവസാനം മഹാനവറുകളോ രോഗമെന്ന് മൂർച്ഛിച്ച് ഇടയിൽ ചെറിയൊരാശ്വാസം കിട്ടിയപ്പോൾ മക്കളോട് പറയുകയാണ്, മക്കളെ ഇത് ചെറിയ ഒരിടവേളയാണ്. ഹബീബായ തങ്ങൾക്ക് രോഗമുണ്ടായിട്ട് ഇടയ്ക്കൊരാശ്വാസമുണ്ടായില്ലേ? അതുപോലെ ഞാൻ മുത്തുനബി തങ്ങളുടെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നതിനാൽ എനിക്ക് ഈ ഒരാശ്വാസത്തിന് ശേഷം ഇനി രോഗം വരും, അത് അവസാനത്തെ രോഗമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിള മറത്തൻ സാനിയത്തൻ ബഅദ ബുർഇൻ ഖലീൽ, ചെറിയൊരാശ്വാസത്തിന് ശേഷം പിന്നെയും അവിടുത്തേക്ക് രോഗം വന്നുവല്ലോ. അതുകൊണ്ട് എന്റെ ഈ ആശ്വാസം നിങ്ങൾ കണക്കെടുക്കേണ്ടതില്ല. ഞാനിതാ ഈ ലോകത്തേക്ക് വിട പറയാൻ പോവുകയാണ്. അതുകൊണ്ട് മോനെ, എനിക്കിനി നിങ്ങളോട് ചങ്ങാത്തം പറയാൻ സമയമില്ല. ഞാൻ എന്റെ അവസാന നിമിഷങ്ങളെ എണ്ണുകയാണ്, ഞാൻ എന്റെ അവസാന നിമിഷങ്ങളെ എണ്ണുകയാണ്. എന്റെ ഔറാദുകൾ മുടങ്ങാതിരിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളോ അതാ മക്കളോട് പറയുന്ന, മക്കളെ നിങ്ങൾ തഖ്വയിലായി ജീവിക്കണം, നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പരിപാലിക്കണം, അവിടുത്തെ ദീനിനു വേണ്ടി സേവനം ചെയ്യണം, സമ്പൂർണമായി നബി തങ്ങളുടെ ചര്യകളിൽ നിങ്ങൾ പോകണം. എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാണ്, ഓ ഭവതീ, അള്ളാഹുവിന്റെ തഖ്വയിലായി ജീവിക്കണേ, ഞാൻ മരണപ്പെട്ടാൽ സമ്പൂർണമായും എന്റെ അവകാശത്തിലുള്ള സ്വത്തിൽ നിന്ന് എനിക്ക് കഫൻ വാങ്ങണേ, ആരും അറിയാത്ത ഒരു സ്ഥലത്തന്നെ മറമാടണേ. അപ്പോൾ മക്കള് ചോദിക്കുകയാണ്, അല്ല ഉപ്പാ, ഞങ്ങൾ എവിടെയാണ് മറമാടേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരന്റെ ഖബറിന്റെ അടുക്കലായിരുന്നാലും കുഴപ്പമില്ല, ഏതായാലും എന്നെ നിങ്ങൾ വല്ലാണ്ടൊന്നും പരിഗണിക്കണമെന്നില്ല, ഞാൻ എന്റെ റബ്ബിലേക്ക് ചേരുകയാണ്. അവസാനം മഹാനവറുകൾ വളരെ ആലോചനാവിഷ്ടരായി വേദനിച്ചു നിൽക്കുന്ന മക്കളോട് പറയുകയാണ്, നിങ്ങൾ കുറെ ദിവസം എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയല്ലേ? ഇന്നക്കും തഹമ്മൽതും മശാഖ കസീറ, നിങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? എന്നാൽ وبقيت مشقة ليلة واحدة ثم الراحة والاستجمام. അല്ലയോ മക്കളെ, ഇനി ഒരു രാത്രിയുടെ പ്രയാസമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ റാഹത്താണ്, ഇതെന്റെ അവസാനത്തെ രാത്രിയാണ്, ഇതെന്റെ അവസാനത്തെ രാത്രിയാണ്. നേരം വെളുക്കാനായി, ഉടനെ മഹാനായ സയ്യിദു സർഹിന്ദി തങ്ങൾ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് അനുരാഗത്തിന്റെ കവിതകൾ ചൊല്ലി സുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കി. എല്ലാം ചിട്ടയോടെ ജീവിച്ച മഹാനായ സയ്യിദു സർഹിന്ദി തങ്ങൾ സുബഹിയോടടുക്കാനായപ്പോൾ മക്കളോട് പറഞ്ഞു, മക്കളെ എനിക്കൊന്ന് മൂത്രമൊഴിക്കണം, ഒരു പാത്രം കൊണ്ടുവരുമോ? കൊണ്ടുവന്നു, അതാ പാത്രത്തിൽ മണല് നിറച്ചിട്ടില്ല. അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, മക്കളെ ഞാൻ ഈ പാത്രത്തിൽ മൂത്രമൊഴിച്ചാൽ ഇതിൽ നിന്ന് മൂത്രം തെറിച്ചെന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ വരാനിടയുണ്ട്, അതുകൊണ്ട് ഇതിൽ നിങ്ങൾ മണൽ ഇട്ടു കൊണ്ടുവരാമോ? ഇത്ര സൂക്ഷ്മതയാണ്. ഇന്ന് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സമാധാനിച്ചു നടക്കുന്ന യുവാക്കളെ, നിങ്ങൾക്ക് വലിയ താക്കീത് ഹബീബായ
കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ പാത്രത്തിൽ മണ്ണ് നിറച്ചിട്ട് മൂത്രമൊഴിക്കാൻ സൗകര്യപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇപ്പോൾ ഇനി ഞാൻ മൂത്രമൊഴിക്കുന്നില്ല, കാരണം ഇനി ഞാൻ മൂത്രമൊഴിച്ചാൽ എനിക്ക് ഒളവെടുക്കാനുള്ള നേരമില്ല, എന്റെ യാത്രയുടെ സമയമായി. أن الرحيل قريب ولا يتسع الوقت لوضوء جديد എനിക്കിനി ഒളുവന്ന് പുതുക്കാനുള്ള നേരമില്ല, എനിക്ക് ഒളുവോടെ മരിക്കാൻ ആശയുണ്ട്. ഒന്ന് ഖിബിലയുടെ ഭാഗത്തേക്ക് ചരിച്ചു കിടത്തണേ മക്കളെ. മഹാനായ സയ്യിദു സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹുവിനെ ഖിബിലയുടെ നേരെ ചരിച്ചങ്ങ് കിടത്താനും ഉളോടെ കിടന്ന് അല്ലാ അല്ലാ മഹാനവറുകളെ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച്, അവിടുത്തെ ചര്യകളെ പ്രിയം വെച്ച്, അവിടുത്തെ സുന്നത്തിന് സേവനം ചെയ്ത്, ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ചാൽ കിട്ടാനുള്ള ഏറ്റവും വലിയ നേട്ടമേതാണ്? അത് ഹുസ്നുൽ ആഖിബയാണ്, അവസാനം നന്നാകലാണ്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ വഫാത്താകുന്ന നേരം ഹബീബായ തങ്ങളും സഹാബത്തും നിൽക്കുന്നത് അക്കാലഘട്ടത്തിലെ മഹാന്മാര് കിനാവിൽ കാണുകയാണ്. ചെറിയ പെരുന്നാളിന്റെ അന്നല്ലേ, അന്നിങ്ങനെ കാണുകയാണ്. ഹബീബായ തങ്ങളും സഹാബത്തും ഒരുങ്ങി നിൽക്കുന്നു ഒരു പുതിയ പ്രളയ സ്വീകരിക്കാൻ എന്ന പോലെ. ചോദിച്ചു, അല്ല തങ്ങളെ ആരെ കാത്താ നിൽക്കുന്നത്? അതേ, ഒരു പുതിയ പ്രള വരാനുണ്ട്. ആ പുതിയ പ്രള ആരാണ്? സാഹിബുൽ ജാമിഉ സ്വഹീഹ്, സഹീഹുൽ ബുഖാരിയുടെ സമാഹർത്താവായ ഇമാം ബുഖാരി തങ്ങളാണ്. അവരെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് രാജാക്കളെ പോലെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ഈ ചെറിയ സദസ്സിൽ സാധുക്കളായ ഞങ്ങൾ, വളരെ നിസ്സാരന്മാരായ ഞങ്ങൾ ഒരുമിച്ചു കൂടിയിട്ട് ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുന്ന വേദിയിൽ പങ്കെടുക്കുന്ന കാരണത്താൽ ഞങ്ങളുടെ മുഴുവനും ആഖിബത്ത് നന്നാക്കി. നിന്റെ ലിഖാഇന് പറ്റുന്ന നിലയ്ക്ക് ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഒരവസരം തരണം അല്ലാ. ഞങ്ങളെ മുഴുവനും നിന്റെ ഇഷ്ടക്കാരിൽ പെടുത്തണേ അല്ലാ. ഹബീബിന്റെ അശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹു തൗഫീഖ് നൽകിയാൽ ബുറുദ സംബന്ധമായ കാര്യങ്ങളിൽ നാളെ നമ്മൾ കിടക്കുള്ളൂ. അതും കഴിയുന്നത്ര നമുക്ക് ഇൻഷാഅല്ലാ പറയാം. അള്ളാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസും ഇജാബത്ത് തരുമാറാകട്ടെ. എൻ്റെ സദസ്സിനോട് പറയാനുള്ളത്, ഓൺലൈനിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെയും, മീഡിയ മിഷനിലൂടെയും, കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും, മറ്റു വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്തിരുന്നു കൊണ്ട് ഈ സ്നേഹപ്രപഞ്ചത്തെ സ്നേഹിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നും ഒക്കെ സ്നേഹപ്രപഞ്ചത്തിൽ വെച്ച് ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ വർഷങ്ങളായി കേൾക്കുന്നവരാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, ആരാണ് എന്ന് എനിക്കറിയില്ല, ഇനി എൻ്റെ ഒരാഴ്ചത്തെ ഷെഡ്യൂളിൽ നിങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചം കേൾക്കാൻ വേണ്ടി ടൈം ഞാൻ ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് പഠനാർഹമായി കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തരണം.
എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് ഉണ്ട് സഹോദരന്മാരെ. ഇതുപോലെ എത്രയോ ആളുകൾ വിവിധങ്ങളായ നാടുകളിൽ നമ്മുടെ ഈ പരമ്പരയെ കാത്തിരിക്കുന്നവരുണ്ട്. അള്ളാഹു തആല അവരൊക്കെ നല്ല ദീനിനോട് മുത്തനബിദങ്ങളോട് ഇഷ്ടമുള്ളവരായതുകൊണ്ടല്ലേ ഇവിടെ എത്താൻ കഴിയാഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കാൻ സമയം കണ്ടെത്തുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടുകാരെ, അയൽവാസികളെ, പരിചയക്കാരെ കൂട്ടി മുത്തുനബിദങ്ങളുടെ മൗലിദോതുന്ന ഒരു വേദിയുണ്ട്, നമുക്കവിടെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് നല്ല രീതിയിൽ ഹബീബായ തങ്ങളെക്കുറിച്ച് പാടാനും പറയാനും ചൊല്ലാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇജാബത്തിൻ്റെ ഒരു മജ്ലിസായി അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഇതിൻ്റെ അവസാനത്തെ ദിവസം 7-ാം തീയതി ദുആ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പരമാവധി സ്വലാത്ത് ചൊല്ലണം. ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും കഴിയുന്നത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനം ആ സ്വലാത്തിൻ്റെ എണ്ണം സമാപനത്തിൻ്റെ അന്ന് നിങ്ങൾ എഴുതി അറിയിച്ചാൽ ആ സ്വലാത്ത് നമുക്കൊരുമിച്ച് ഹദിയ ചെയ്ത് ദുആ ചെയ്യാനാണ്, മറ്റൊന്നിനും അല്ല. അതുകൊണ്ട് 1000, 2000, 5000, 10000, 1000,000 ഒക്കെ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുണ്ടാവും. ആ സ്വലാത്ത് എല്ലാം ഒന്ന് ക്രോഡീകരിച്ച് നമുക്ക് അവസാനം തങ്ങന്മാർ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകൻ ഇൻഷാ അല്ലാ വരും. ആ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നമുക്കിവിടെ ദുആ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളെല്ലാ ആളുകളും പ്രത്യേകിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. ഇത് നാളെ പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മജ്ലിസായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ആളുകളും എഴുന്നേറ്റ് 10 സ്വലാത്ത് നമുക്ക് ചെല്ലാല്ലേ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يعني ചൊല്ലിതരുന്ന സലാത്ത് ഒരു 3 പ്രാവശ്യം ചൊല്ലുക. എല്ലാവർക്കും വേഗം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെറിയൊരു സലാത്താണ്. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله اللهم صل على سيدنا محمد وآله بقدر حسنه وجماله اللهم صل على سيدنا محمد وآله بقدر حسنه وجماله اللهم صل على سيدنا محمد وآله بقدر حسنه وجماله اللهم صل على سيدنا محمد وآله بحسب جماله وكماله اللهم ഞങ്ങൾക്ക് ഈ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക ഞങ്ങളുടെ കൽബിൽ നിറച്ച് അവിടുത്തോട് വിസാലിൻ്റെ മധുരം അനുഭവിക്കുന്ന സമയത്ത് നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക് ഞങ്ങളെ അങ്ങ് വിളിക്കണം റഹ്മാനേ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മജ്ലിസിൽ ഇരുന്ന ഉപ്പമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ഒക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർ ഈ സ്നേഹപ്രപഞ്ചത്തിൽ വന്നത് ഇവിടുന്നൊരു ദുആഇന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ച പരമ്പരയിൽ ഇവിടുന്നും എവിടുന്നുമായി ഈ മജ്ലിസിൽ പങ്കാളികളായവരിൽ ആരൊക്കെ മരണപ്പെട്ടു പോയോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. ഈ അടുത്ത ദിവസം ജിദ്ദയിൽ
ചെറിയൊരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു മോള് ബസ്സിന്റെ സ്കൂൾ ബസ് എന്ന് ഇറങ്ങുമ്പോ ആ ബസ് കയറിയിട്ട് മരിച്ചുപോയി. അപ്പോ അവർക്ക് ആകെ ഒരു മോളേ ഉള്ളു ആ ദമ്പതികൾക്ക്. അവര് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സീഡിയും മറ്റു പ്രസംഗവും ഒക്കെ വളരെ കേട്ടിരുന്ന ഒരു കുഞ്ഞു മോളാണ്, അതുകൊണ്ട് നിങ്ങളുടെ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ഖാദിസിയിൽ കുറച്ചു കാല സേവനം ചെയ്ത് അതിനു മുമ്പ് തട്ടാമല പള്ളിയിൽ ആ ഗേറ്റുകളിൽ ചെറിയ സേവനം ചെയ്ത നമ്മുടെ ജാഫർ സാഹിബ് നമ്മളോട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹുവെ അവരുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഇന്നലെ രാത്രിയിൽ ഈ പള്ളിമുക്കിൽ ഉള്ള അബ്ദുൽ മജീദ് എന്നല്ലേ പേര് അല്ലേ, ആ അബ്ദുൽ മജീദ് സാഹിബ്, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയം ഇല്ല. അദ്ദേഹത്തിൻ്റെ മകൻ കുടുംബസമേത ജിദ്ദയിൽ താമസിക്കുന്നുണ്ട്, ഷാജഹാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ വാപ്പയാണ് അബ്ദുൽ മജീദ് സാഹിബ്. മരണപ്പെട്ടു പോയി. അള്ളാഹു ആ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ഏറ്റവും ബേജാറുള്ള സമയം എന്ന് പറഞ്ഞാൽ രാത്രി എന്ന് പറഞ്ഞാൽ ഖബറിലെ ഒന്നാമത്തെ രാത്രിയാണ്. ഔവലു ലൈലത്തിൻ ഫിൽ ഖബർ. അള്ളാഹുവെ അവരുടെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഞാൻ ഈ മജ്ലിസിലേക്ക് കയറുന്നതിന് മുമ്പ് ഷാജഹാനിക്കാനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം മക്കത്ത് ഉപ്പയ്ക്ക് വേണ്ടി ഉംറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അതുപോലെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ കൊല്ലം ഒക്കെ ഈ മജ്ലിസിൽ രോഗവും ക്ഷീണവും മാറ്റിവെച്ചിട്ട് ഈ പരിപാടി കേൾക്കാൻ വേണ്ടി വന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ട വാപ്പിച്ചയുടെ അനുജൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. കൊച്ചാപ്പ, അള്ളാഹു അവിടുത്തെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബേ. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ മഖ്ദൂമിയ ദഅവാ കോളേജിൽ പഠിക്കുന്ന അബു താഹിർ എന്ന വിദ്യാർത്ഥിയുടെ ഉപ്പ കഴിഞ്ഞ റബി നമ്മുടെ ഈ മെനിങ്ങാന്ന് ഈ റബിയുള്ളവല്ലേ വെളുപ്പാങ്കാലത്തുള്ള മജ്ലിസിന് മൗലിദിനടക്കം മഖ്ദൂമിയയിൽ വന്ന് പങ്കെടുത്തു പോയ നല്ലൊരു മനുഷ്യനാണ്, കാട്ടാക്കടയിലുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം ഒരു പനിയായി ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ ആ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ രോഗമായി ഇന്ന് മരണപ്പെട്ടു പോയി. ആ അദ്ദേഹത്തിൻ്റെ മകൻ മഖ്ദൂമിയയിൽ പഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകൾ ഖാദിസിയ ബനാത്തിൽ പഠിക്കുന്നു. അള്ളാഹുവെ ആ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ, അദ്ദേഹത്തിൻ്റെ ഖബർ നീ പ്രകാശപൂരിതമാക്കണം റഹ്മാനെ. അവരൊരർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്, വെള്ളിയാഴ്ചയാണല്ലോ അവർക്ക് മരണം കിട്ടിയത്, മഗ്‌രിബിന് മുമ്പ് മറമാടി. അതുപോലെ വെള്ളിയാഴ്ച രാത്രിയാണ് അബ്ദുൽ മജീദ് സാഹിബ് മരണപ്പെട്ട്, ഇന്ന് ജുമഅയ്ക്ക് മുമ്പ് മറമാടി. അതുപോലെ അവർക്കൊക്കെ അള്ളാഹു വലിയ ഭാഗ്യം നൽകി. അള്ളാഹുവെ പ്രത്യക്ഷത്തിലുള്ള ഈ ലക്ഷണങ്ങളെക്കാൾ ആത്മീയ ലോകത്തവർക്ക് വലിയ പ്രകാശം നൽകണം റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ഗുരുവര്യന്മാർ, ഉസ്താദുമാർ, സാദാത്തുക്കൾ പലരും ഇടപറഞ്ഞു പോയവരുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഓച്ചിറയിൽ ഒരു ആക്സിഡന്റിൽ ഒരു ഉപ്പയും മകനും, അതുപോലെ നമ്മുടെ പറയംകുളൻ യൂണിറ്റിലെ ഒരു പ്രവർത്തകൻ, പ്രിയമുള്ള സഹോദരന്മാരെ, അവരെല്ലാം ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബറു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിവിടെ ഈ പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചതെന്ന് പ്രിയപ്പെട്ട വാപ്പിച്ച, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പ അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസ്ബുല്ലാ ഉസ്താദ് അവർകൾ, അങ്ങനെ തുടങ്ങി വലിയ വലിയ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ഞങ്ങളുടെ മുൻഗാമികൾ, അവരെവിടെ വെച്ചോ ദുആ ചെയ്തതുകൊണ്ടാണ് സാധുക്കളായ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. അള്ളാഹുവെ അവരുടെ എല്ലാം ദർജന നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ, അവരുടെ എല്ലാം ദർജന നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. എത്ര ഉമ്മമാരാണ് ഈ സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെച്ച് നേരത്തെ വന്നിരുന്ന് ഈ വയൽ കേട്ട് പരിസര നാടുകളിൽ നിന്ന് വന്ന് വിവാഹം ചെയ്ത അയച്ച നാടുകളിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് വിവാഹം കഴിച്ച അയച്ച സഹോദരിമാര് സ്നേഹപ്രപഞ്ചം കാത്ത് ആ സമയത്ത് നാട്ടിൽ വന്ന് ഇത് കേൾക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അള്ളാഹുവെ ഞങ്ങളെ എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ വജമീലൻ ബിദവാമി മുൽക്കിക യാ ദൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ വ മുർശിദിനാ വ മുൻജീനാ വ ഹദീനാ വ ഫിൽദതിക ബിദിനാ വ സമറത്തി ഫുആദിനാ വ ജലാഇ ഹസാനിനാ ഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂലാക്കണേ റഹ്മാനേ, ഞങ്ങളുടെ എല്ലാ മജ്ലിസും ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്ന്
ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ റബീഉൽ അവ്വലിൽ തന്നെ ദുബൈയിൽ മീലാദ് പ്രഭാഷണത്തിന് പോയപ്പോൾ, അബുദാബിയിൽ പോയപ്പോൾ, ഷാർജയിൽ പോയപ്പോൾ, അജ്മാനിൽ പോയപ്പോൾ, ഉമ്മുൽ ഖുവൈനിൽ പോയപ്പോൾ, ഒമാനിലെ ബുറൈമിയിൽ പോയപ്പോൾ, എല്ലാം അതുപോലെ കേരളത്തിലും കർണാടകയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലും ഹബീബായ തങ്ങളുടെ മീലാദിന്റെ മാസം വിവിധങ്ങളായ പരിപാടികൾക്ക് ഈ റബീഉൽ അവ്വലിൽ തന്നെ പോകാൻ അവസരം കിട്ടിയപ്പോൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചൊരിയണം അല്ലാഹ്, അവർക്കെല്ലാം നീ ഖൈറും റാഹത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാം കൽബ് നീ മഹബത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ആശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഒരുപാട് തവണ ഞങ്ങളുടെ ഹബീബായ തങ്ങളെ കിനാവിലൊന്ന് കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് സന്തോഷത്തോടെ മടക്കുന്നതൊന്ന് കേൾപ്പിച്ചു തരണം റഹ്മാനേ. അല്ലാഹുവേ, അവിടുത്തെ ഷമായില് പറയുന്ന നേരത്ത് അവിടുത്തെ പൂർണമായ വിസാൽ ഞങ്ങളുടെ കൽബിൽ നൽകിയിട്ട് അവിടുത്തെ ജമാല് കണ്ടുകൊണ്ട് പറയാനുള്ള അവസരം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ പരിചരിച്ച ഞങ്ങളുടെ ഗുരുവര്യന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അല്ലാഹ്, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കുന്നവർ, സൽക്കരിക്കുന്നവർ, ഭക്ഷണം തരുന്നവർ, വാഹന സൗകര്യം ചെയ്യുന്നവർ, താമസിക്കാൻ ഇടം തരുന്നവർ, ഞങ്ങൾ ഒരു നാട്ടിൽ ചെന്നാൽ തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു തരുന്ന എത്രയോ മുഹിബ്ബീങ്ങൾ വിവിധങ്ങളായ രാജ്യങ്ങളിലുണ്ട്. പലരുടെയും പേരെന്റെ കൽബിൽ ഓർമ്മ വരുന്നെങ്കിലും ഞാൻ പറഞ്ഞാൽ എവിടെയും എത്തില്ല. അവർക്കെല്ലാം നീ ഖൈറും റാഹത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ അലിമീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്, രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ ഞങ്ങൾക്ക് ഈനാസ് കിട്ടുന്ന മക്കളാക്കണേ അല്ലാഹ്. അലീമായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ വർഗീയത, വംശീയത, വംശവിരോധം, അങ്ങനെ കലാപത്തിന്റെ നാടാക്കല്ല അല്ലാഹ്, സമാധാനമുള്ള നാടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോക വിവിധങ്ങളായ രാജ്യങ്ങളിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അരുങ്കൊല ചെയ്യപ്പെടുന്നു. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ എത്ര വലിയ ത്യാഗമാണ് അനുഭവിക്കുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനത്തിന്റെ വഴി നൽകണേ അല്ലാഹ്. അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഒരിടം നൽകണേ അല്ലാഹ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന അലപ്പോയിലെ മുസ്ലിമീങ്ങൾ ഇന്നാലില്ല, എത്ര വലിയ വേദനയാണ് അവരനുഭവിക്കുന്നത്. അവർക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. അഹങ്കാരികളായ ഭരണാധികാരിയിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. അർഹമു റാഹിമായ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഇതാ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ബീഹാറിൽ നിന്ന്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഒരു പുതപ്പ് വാങ്ങി തരണം, കൊടിയ തണുപ്പാണ്, അതുകൊണ്ടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധുക്കളായ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഓൺലൈനിൽ ഒരു പോസ്റ്റ് ഇട്ടു. മെനിഞ്ഞാന്ന് വൈകുന്നേരം 5:12 ഉത്തരേന്ത്യയിലെ തണുത്തുറയുന്ന ജനങ്ങൾക്കൊരു പുതപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ, ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വരെ ഏകദേശം 1500 പുതപ്പുകൾക്ക് വിവിധങ്ങളായ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ വരുന്ന 4-ാം തീയതി അത് വിതരണം ചെയ്യുന്നുണ്ട്. ബീഹാറിലെ കട്ടിഹാറിലും വെസ്റ്റ് ബംഗാളിന്റെ വിവിധ പ്രദേശങ്ങളിലും
പാറ്റ്നയുടെ പരിസരത്തും യു പിയുടെ വിവിധങ്ങളായ ഗ്രാമങ്ങളിലും അതിനെല്ലാം സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാ, നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. അലീമായ റബ്ബേ, ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ഇത് മാത്രമാണ്. അർഹമുർ റാഹിമായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. ക്യാൻസർ ഉള്ളവരുണ്ട്, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനമുള്ളവരുണ്ട്, കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സംഘാടകരുടെ ഇളാമ്മമാരുണ്ട്, മൂത്തമ്മമാരുണ്ട്, ബന്ധുക്കളുണ്ട്, അവർക്കെല്ലാം നീ ശിഫ നൽകണം അല്ലാ. അലീമായ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ അതുപോലെ യു കെയിലുണ്ട്, ചൈനയിലുണ്ട്, വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ മജ്ലിസ് കേൾക്കുന്നവർ, ആമീൻ പറയുന്നവർ, അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും ഷിഫാവും നീ നൽകി അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങളുടെ നേതാക്കൾക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. താജുൽ ഉലമാ തങ്ങൾ, നൂറുൽ ഉലമാ ഉസ്താദ് തുടങ്ങിയ മഹാന്മാരുടെ ദർജന ഉയർത്തണേ അല്ലാ. ഖമറുൽ ഉലമാ ഉസ്താദ് അതുപോലെ ഞങ്ങളുടെ മഹാന്മാരായ സദാത്തുക്കൾ ആലിമീങ്ങൾ, അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. ഖാദിസിയയുടെ സമ്മേളനം February 17, 18, 19 തീയതികളിൽ, സിറാജുൽ ഹുദയുടെ സമ്മേളനം February 3, 4, 5 തീയതികളിൽ, അൽ മഖറിന്റെ സമ്മേളനം January 18, 19, 20 തീയതികളിൽ, അതുപോലെ മുഹിമ്മാത്തിന്റെ സമ്മേളനം, വിവിധങ്ങളായ സമ്മേളനങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നിന്റെ ദീനിന്റെ ദൈവത്തിന് ഉപകാരപ്പെടുന്ന നിലക്ക് നീ വിജയിപ്പിച്ചു തരണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ട ഒരുപാട് ആവശ്യങ്ങളെല്ലാം നിനക്കറിയാം. എത്രയോ ഉമ്മവങ്ങന്മാർ ഉള്ള നിറഞ്ഞ ആഗ്രഹങ്ങളോടെ മാറിക്കിട്ടാനുള്ള വിഷമങ്ങൾ ഓർമ്മ വെച്ച് ആമീൻ പറയുന്നുണ്ട്. നീ പരിഹാരം കൊടുക്കണം അല്ലാ. മഹാനരായ കൊച്ചു തങ്ങൾ ഉപ്പാപ്പയുടെ ഹദറത്തിലാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അവിടുത്തെ ദർജന ഉയർത്തണേ അല്ലാ. അവിടുത്തെ ഫൈലാന് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആശീർവാദ കേന്ദ്രങ്ങളായിരുന്ന ഉമേനല്ലൂർ ഉപ്പാപ്പയും ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദും ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പയും അടക്കമുള്ള മഹാന്മാർ, അവരുടെ എല്ലാം ദർജന ഉയർത്തിയിട്ട് ഞങ്ങൾക്ക് അവരുടെ പൊരുത്തം നൽകണം അല്ലാ. ഞങ്ങളുടെ ഗുരുവര്യരിൽ നിന്ന് പലരും മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ പരലോകം ദർജന ഉയർത്തിക്കൊടുക്കണം അല്ലാ. ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന സംഘാടകർ, വളണ്ടിയർ, സഹായിക്കുന്ന നാട്ടുകാർ, സംഭാവന നൽകുന്നവർ, പരസ്യം നൽകുന്ന സ്ഥാപനങ്ങൾ, എല്ലാത്തിനും നീ ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാ. ഈ വേദിയിലുള്ള ഞങ്ങളുടെ നേതാക്കൾ, ഉസ്താദുമാർ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഇല്യാസ് കുട്ടി സാർ അവറുകൾ, അടക്കമുള്ള ഞങ്ങളുടെ പ്രസ്ഥാന നേതാക്കളും ഗുരുവര്യരും, എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളുടെ സിറാജുൽ ഉലമാ ഉസ്താദ് അവറുകൾ, അടക്കമുള്ള ഞങ്ങളുടെ മുഴുവൻ ആലിമീങ്ങൾക്കും മാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മാ സഅലക മിന്നു അബ്ദുക വ നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ നഊദു ബിക മിമ്മ സ്തആദക മിന്നു അബ്ദുക വ നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ والحمد لله رب العالمين. സഹോദരങ്ങളെ, എല്ലാവരും പരമാവധി നേരത്തെ നാളെ വരികയും മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരികയും വേണം. 10 വർഷത്തെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ DVD-യും പെൻഡ്രൈവും മെമ്മറി കാർഡും ഒക്കെ പുറത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തെ പ്രഭാഷണങ്ങളുടെയും സമാഹരിച്ചതുണ്ട്. കഴിവുള്ളവരൊക്കെ വാങ്ങി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നല്ല ബുക്ക് ഫെയർ നടക്കുന്നുണ്ട്, ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ത്വയ്ബ സെൻ്റർ, ഇൻഷാഅല്ലാഹ് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യുകയും സഹായിക്കുകയും വേണം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി.